That is equal to negative positive. Difference is equal to plus 4. Then A3 minus A2. A3 minus 2. Minus minus 6. That is equal to minus 2 plus 6. That is equal to 4. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദാ ആ നമുക്ക് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലുള്ള നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു എ പി ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? സോ ദ ഗിവൺ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോം ആൻ എ പി. ദ ഗിവൺ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോം ആൻ എ പി. കാരണം എന്തുകൊണ്ടാണ്? ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് എഴുതാം. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഇക്വൽ ടു എന്തെന്ന് എഴുതാം? 4 എന്ന് എഴുതാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 മോർ ടേംസിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ടേമിനെ കണ്ടുപിടിക്കാം. നമ്മുടെ ലാസ്റ്റ് ടേം ഏതാണ്? 2 ആയിരുന്നു. അടുത്ത ടേം കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വൽ ടു 6. ദെൻ നെക്സ്റ്റ് ടേം കിട്ടാൻ ലാസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക, 10. നെക്സ്റ്റ് ടേം കിട്ടാൻ ടെന്നിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 4 ആഡ് ചെയ്യുക, 14. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് 3 മോർ ടേംസിനെ നമ്മൾ കണ്ടുപിടിച്ചു. 6, 10, 14. മനസ്സിലായല്ലോ? അപ്പൊ ആ നമ്പേഴ്സ് നെക്സ്റ്റ് 3 ടേംസ് ആർ നെക്സ്റ്റ് ദ നെക്സ്റ്റ് 3 ടേംസ് ആർ എന്തെന്ന് എഴുതാം? 6, 10, 14. Then fifth question. Next question. 3 plus root 2, 3 plus 2 root 2, 3 plus 3 root 2, etc. ഈ തന്നിരിക്കുന്ന സീരീസ് ഒരു എ പി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? A2 മൈനസ് A1 കണ്ടുപിടിക്കാം. A2 മൈനസ് A1, 3 പ്ലസ് റൂട്ട് 2 മൈനസ് 3, ദാറ്റ് ഈസ് ഇക്വൽ ടു റൂട്ട് 2 പ്ലസ് റൂട്ട് 2 സോറി ആ പ്ലസ് സോറി പ്ലസ് 3 മൈനസ് 3 ക്യാൻസൽ ആയിപ്പോയി അല്ലെ, ബാക്കി റൂട്ട് 2. ദെൻ A3 മൈനസ് A2, 3 പ്ലസ് 2 റൂട്ട് 2 മൈനസ് 3 പ്ലസ് റൂട്ട് 2, ദാറ്റ് ഈസ് ഇക്വൽ ടു 3 പ്ലസ് 2 റൂട്ട് 2 മൈനസ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് മൈനസ് 3 മൈനസ് റൂട്ട് 2. 3 മൈനസ് 3 ക്യാൻസൽ ആയിപ്പോയി. 2 റൂട്ട് 2 മൈനസ് റൂട്ട് 2, 2 റൂട്ട് 2 ൽ നിന്ന് ഒരു റൂട്ട് പോയാൽ റൂട്ട് 2. സോ ആൻസർ നോക്കാം, ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോംസ് ആൻ എ പി. താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എ പി ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര എന്ന് എഴുതാം? റൂട്ട് 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 3 ടേമിനെ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ലാസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. നോക്കാം, ലാസ്റ്റ് ടേം 3 പ്ലസ് 3 റൂട്ട് 2 ആണ്, അതിന്റെ കൂടെ റൂട്ട് 2 ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 3 റൂട്ട് 2, 1 റൂട്ട് 2 കൂടെ ആഡ് ചെയ്താൽ 4 റൂട്ട് 2. കണ്ടല്ലോ? അടുത്തത് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. 3 പ്ലസ് 4 റൂട്ട് 2 ന്റെ 1 റൂട്ട് 2 ആഡ് ചെയ്താൽ 5 റൂട്ട് 2. ദെൻ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ 3 പ്ലസ് 5 റൂട്ട് 2 ന്റെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 5 റൂട്ട് 2 പ്ലസ് 1 റൂട്ട് 2, 6 റൂട്ട് 2. സോ നമുക്ക് എന്ത് പറയാം? വീണ്ടും നമ്മൾ 3 ടേമിനെ കണ്ടുപിടിച്ചു, 3 ടേംസ് ആണെന്ന് നമുക്ക് എന്ത് എഴുതാം? 3 പ്ലസ് 4 റൂട്ട് 2, 3 പ്ലസ് 5 റൂട്ട് 2, 3 പ്ലസ് 6 റൂട്ട് 2 എന്ന് എഴുതാം. നമ്മുടെ 3 എക്സ്ട്രാ കണ്ടുപിടിച്ച ടേംസ് ആണിത്. മനസ്സിലായല്ലോ? ദെൻ സിക്സ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.2, 0.22, 0.22, 0.22, 0.22, 2. നമുക്ക് നോക്കാം, A2 മൈനസ് A1 നോക്കാം. 0.22 മൈനസ് 0.2, നമുക്കറിയാം ഡെസിമൽ നമ്പേഴ്സ് ആണ്, സൂക്ഷിച്ച് മൈനസ് ചെയ്യുക. 0 ഇവിടെ വാല്യൂ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 കൊടുത്തു. മൈനസ് ചെയ്താൽ 2, 0. സോ 0.02. നെക്സ്റ്റ് A3 മൈനസ് A2 നോക്കാം. 0.22 മൈനസ് 0.22, 0.22 മൈനസ് 0.22, 0 കൊടുക്കാം, എന്ത് വരും? 2 മൈനസ് ചെയ്താൽ 2, 0, 0.
നമുക്ക് ആൻസർ എന്ത് കിട്ടി 0.002 നോക്കുക ആദ്യം നമുക്ക് 0.02 കിട്ടി പിന്നെ നമുക്ക് 0.002 കിട്ടി ഡിഫറന്റ് നമ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഡിഫറൻസ് കിട്ടിയത് അതുകൊണ്ട് നമുക്ക് പറയാം ഇതിനെ കോമൺ ഡിഫറൻസ് ഇല്ല അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ദ ഗിവൻ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് does not forms an AP. AP അല്ലെന്ന് കിട്ടി അല്ലേ AP ആണെങ്കിൽ നമുക്ക് ബാക്കി നെക്സ്റ്റ് 3 ടൈംസിനെ കണ്ടുപിടിച്ചാൽ മതി ഇവിടെ നമുക്ക് AP അല്ല കോമൺ ഡിഫറൻസ് ഇല്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0 -4 -8 -12 A2 -A1 -4 -0 that is equal to -4 +0 that is equal to -4 then A3 -A2 -8 -4 that is equal to -8 + 4 that is equal to -4 നോക്കുക ഡിഫറൻസ് രണ്ടും സെയിം ആണ് അതുകൊണ്ട് നമുക്ക് പറയാം A2 -A1 is equal to A3 -A2 അതുകൊണ്ട് the list of numbers forms an AP അതുകൊണ്ട് നമുക്ക് പറയാം കോമൺ ഡിഫറൻസ് D is equal to -4 next three terms are last ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആണ് ഈഗ -12 + -4 that is equal to -16 then -16 + -4 that is equal to -20 -20 + -4 that is equal to -24 അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 3 ടൈംസ് ആയി കിട്ടി -16 -20 -24 -1/2 -1/2 -1/2 -1/2 etc എല്ലാം -1/2 ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഇതിനെ കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കാം A2 -A1 -1/2 -1/2 that is equal to -1/2 + 1/2 ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പർ കൂടെ വന്നാൽ 0 then A3 -A2 -1/2 -1/2 that is equal to -1/2 + 1/2 that is equal to 0 so difference നമുക്ക് എന്ത് കിട്ടി 0 കിട്ടി രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി അതുകൊണ്ട് നമുക്ക് പറയാം the list of numbers forms an AP. So common difference D is equal to 0. നമുക്കിനി next three termsനെ കണ്ടുപിടിക്കണം. Next three terms are last term ഏതായിരുന്നു -1/2. -1/2 ഇവിടെ 0 common difference ആഡ് ചെയ്താൽ -1/2. Then വീണ്ടും -1/2 ഇവിടെ 0 ആഡ് ചെയ്താൽ -1/2. Again -1/2 + 0 -1/2. നമുക്ക് മൂന്ന് ടേംസിനെ കണ്ടുപിടിച്ചു എല്ലാം എന്താണ് -1/2 ആണ് 1, 3, 9, 27 etc ഡിഫറൻസ് കണ്ടുപിടിക്കാം A2 -7 3 -1 2 A3 -A2 9 -3 6 നോക്കുക ഡിഫറൻസ് ആണ് കിട്ടിയേക്കുന്നത് സോ എന്തെഴുതാം the list of numbers does not form an AP. Forms an AP. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് AP അല്ല എന്ന് കിട്ടി ടെൻത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം പത്താമത്തെ ക്വസ്റ്റ്യൻ A2A3A4A etc നോക്കാം നമുക്ക് ഇത് AP ആണെന്ന് A2 -A1 2A - A that is equal to A A3 - A2 3A - 2A that is equal to A so നമുക്കറിയാം ഡിഫറൻസ് സെയിം ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയും ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോംസ് ആൻ എ പി അതുകൊണ്ട് നമുക്ക് എഴുതാം കോമൺ ഡിഫറൻസ് D is equal to A therefore the next three terms are എന്തൊക്കെയായിരിക്കും നെക്സ്റ്റ് ത്രീ ടേംസ് ഇവിടോട്ട് എഴുതാം ലാസ്റ്റ് ടേം എന്ന് പറയുന്ന 4A ആണ് 4A കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 5A കിട്ടും എഗൈൻ 5A കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 6A കിട്ടും
6 side of the common difference A and E 7 A get 2. Now, we have 3 more terms in the number 5A, 6A, 4, 7A. Manasira, I love.